ടൂർ ഓപ്പറേറ്ററുടെ ചതിയിൽപ്പെട്ട് ദുരിതയാത്ര അനുഭവിക്കേണ്ടി വന്ന കായിക താരങ്ങൾ തിരിച്ചെത്തി. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഓപ്പൺ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ ദുബായിലെത്തിയ പയ്യന്നൂർക്കാരുൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 26 മുതിർന്ന കായിക താരങ്ങൾ പങ്കെടുത്ത മത്സര ഇനങ്ങളിലെല്ലാം മികച്ച നേട്ടത്തോടെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെയോടെ കായിക താരങ്ങൾ പയ്യന്നൂരിൽ എത്തിച്ചേർന്നു. ടൂർ ഓപ്പറേറ്റർ ചതിച്ചു, ദുബായിൽ കുടുങ്ങിപ്പോയി, പാസ്പോർട്ട് പിടിച്ചു വയ്ക്കപ്പെട്ടു. ഈ ദുരിതങ്ങൾക്കിടയിലും മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയും സ്വർണവും വെള്ളിയുമടക്കം മികച്ച നേട്ടം കൊയ്യുകയും ചെയ്തു. കൂലിപ്പണിയെടുത്തും വീട് തീർത്തും തൊഴിലുറപ്പ് പണിയെടുത്തുമൊക്കെയാണ് 12 ലക്ഷം രൂപയോളം വരുന്ന പാക്കേജിനുള്ള പണമടച്ച് ടൂർ ഓപ്പറേറ്ററുമായി കരാറുണ്ടാക്കി ഈ പാവങ്ങൾ യാത്ര പുറപ്പെട്ടത്. വിസ, വിമാന ടിക്കറ്റ്, ഹോട്ടൽ, ആഹാരം, ഗതാഗതം, ദുബായ് ചുറ്റിക്കാണിക്കൽ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയതു മുതൽ ഇപ്പറഞ്ഞതൊന്നും ഇവർക്ക് ലഭ്യമായില്ല. ടൂർ ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ ആരും ഇവരെ സ്വീകരിക്കുവാനോ തുടർ സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഉണ്ടായില്ല. പയ്യന്നൂരിലെ പ്രമുഖ അഭിഭാഷകനായ സി നാരായണൻ നായർ, പി കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ പയ്യന്നൂരുകാരുൾപ്പെടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 26 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 12 പേർ പയ്യന്നൂരുകാരാണ്. ദുബായിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഓപ്പൺ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. അതിൻ്റെ യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് സാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ആയും അവിടെ എത്തിച്ചത് തുഷാനി ഹോളിഡേസ് കൂടിയാണ്. അവർ രണ്ടുപേരും കൂടിയുള്ളൊരു അഗ്രിമെൻറ്റിലൂടെയാണ് ഞങ്ങൾ അവർക്ക് ഈ അഗ്രിമെൻറ്റ് പ്രകാരം യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം കൊടുക്കുന്നത്. പക്ഷേ അഗ്രിമെൻറ്റ് പ്രകാരമുള്ള യാത്രയ്ക്ക് ആദ്യം വേണ്ട വിസയും അതുപോലെ തന്നെ വിസയുടെ ഇൻഷൂർ, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ഇതൊക്കെ അവർ വളരെ ഭംഗിയായി ചെയ്തിരുന്നു. ആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരെ കൂടുതൽ വിശ്വാസമായി. രണ്ടാമത് അവിടെ എത്തിയതിന് ശേഷമാണ് സത്യത്തിൽ മനസ്സിലാകുന്നത് ഈ നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് വരാനുള്ള യാത്രാ സൗകര്യം ഏർപ്പാട് ചെയ്തില്ല. ലോഡ്ജ് ഏർപ്പാട് ചെയ്തത് പൈസ അടക്കാത്തത് കൊണ്ടാണ്. അതിലുപരിയായിട്ട് അന്നത്തെ ഭക്ഷണം അവിടെ എത്തിയാലും തരുന്നതുകൊണ്ട് അതും ഉണ്ടായില്ല. കാരണം നമ്മൾ സ്വന്തം ചെലവിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നിർവഹിച്ച് നമ്മുടെ കൂടെ വന്നത് ഭൂരിപക്ഷം വനിതകളായതുകൊണ്ട് അവരെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ റൂമും അഡ്വാൻസ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തത്. അറിയാത്ത നാട്ടിൽ തീർത്തും നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന ഈ കായിക താരങ്ങൾക്ക് മുൻപിൽ ദൈവദൂതനെ പോലെയായിരുന്നു ദുബായിയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പയ്യന്നൂർ സൗഹൃദവേദിയുടെ സ്ഥാപക നേതാവുമായ VP ശശികുമാർ എത്തുന്നത്. ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ശശിയെ, അതായത് മലയാളി പ്രവാസി മലയാളിയായിട്ടുള്ള അതിൻ്റെ പയ്യന്നൂർ സൗഹൃദവേദിയിലെ ഭാരവാഹിയായിട്ടുള്ള VP ശശികുമാറിനെ നമ്മൾ ബന്ധപ്പെടുകയും അദ്ദേഹം അവിടെ തിരക്ക് പിടിച്ച സമയത്ത് വരെ ഓടി അവിടെ എത്തുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിത്തരാനുള്ള മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മുടെ പയ്യന്നൂർ നമ്മുടെ AK ഉണ്ണിയേട്ടൻ്റെ മകൻ ഉണ്ട്, അത് കണ്ടോത്ത് താമസിക്കുന്ന വ്യക്തിയുണ്ട്. എല്ലാവരും പേര് ഇപ്പം ശരിക്കും ഓർമ്മയില്ല. എന്നാലും ഈ മലയാളി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ മണലാരണ്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് കാലാവസ്ഥയെ അതിജീവിച്ച് ജീവിക്കുന്ന അവർ നമ്മളെ സംരക്ഷിക്കാനും അതിലുപരി നമ്മളെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്ന ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നാട്ടിലെത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെ നല്ലവരായ നിരവധി വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായങ്ങൾ ഏകോപിപ്പിച്ചാണ് ഈ കായിക താരങ്ങൾക്ക് താമസവും ഭക്ഷണവും മത്സരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുവാനുള്ള ഗതാഗത സൗകര്യങ്ങളും ഒരുക്കി നൽകിയത്. ശശികുമാറിനോടൊപ്പം ബ്രിജേഷ് CP, PP ജ്യോതിഷ് കുമാർ തുടങ്ങി ഒട്ടേറെ നന്മ മനസ്സുകളുടെ കാരുണ്യത്താൽ തന്നെയാണ് കായിക താരങ്ങൾക്ക് നാട്ടിലെത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ചും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഓപ്പൺ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് കൈനിറയെ മെഡലുകൾ നേടിയാണ് കായിക താരങ്ങൾ മടങ്ങിയെത്തിയതും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.